ഹലോ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഫ്രെനുലം പൊട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. എനിക്ക് ഒത്തിരി കമൻറ്റ് എൻ്റെ ഇൻബോക്സിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും ഇങ്ങനെ വരുന്നുണ്ട്, ചേട്ടാ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഫ്രെനുലം പൊട്ടി, ബ്ലീഡിങ് വരുന്നു, എന്താ ചെയ്യേണ്ടത്, അത് ഹീലാവുന്നില്ല, പ്രശ്നമാണ്, സീനാണ്, കോൺട്രയാണ്, അങ്ങനെ പറഞ്ഞ കുറേ മെസ്സേജ് വരുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്ത് ഒരു ഇൻഫോർമേഷൻ നമുക്ക് പാസ് ചെയ്തു വിടാം. അതിനു മുമ്പ് ഞാൻ ഈ ഫ്രെനുലോപ്ലാസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഫ്രെനുലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫ്രെനുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിംഗത്തിൻ്റെ ഗ്ലാൻഡ് സ്പിൻസും ബോഡിയും തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ ഫ്രെനുലം എന്ന് പറയുന്നത്. ചെറിയൊരു ഇലാസ്റ്റിക് ബാൻഡാണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇതെങ്ങനെ പൊട്ടാനുള്ള ചാൻസ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് പൊട്ടാനായിട്ട് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ്റ്റർബേഷൻ അത് ചെയ്യുക, അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ള പൊസിഷൻസ് ട്രൈ ചെയ്യുക, അതുപോലുള്ള ചില കാര്യങ്ങളും, പിന്നെ എക്സ്ട്രാ ഓർഡിനറിയായിട്ട് നമ്മൾ പറയുക സ്പോർട്സ് കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ക്രിക്കറ്റൊക്കെ കളിക്കുകയാണെങ്കിൽ ബോളൊക്കെ അവിടെ കൊള്ളുക, അങ്ങനെയുള്ള ചില കണ്ടീഷൻസിൽ മാത്രമാണ് ഈ ഫ്രെനുലം ലൈക്ക് അതായിട്ട് ബ്രേക്ക് ആവുന്നത്. അപ്പോൾ ഇതിങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കണ്ടിന്യൂസ് ബ്ലീഡിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബ്ലീഡിങ് കാണുമ്പോൾ തന്നെ നമുക്ക് തലകറക്കവും ടെൻഷനും, വീട്ടിൽ പറയാൻ പറ്റില്ല, ഭയങ്കര സീന്, കോൺട്ര, അതൊക്കെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലോട്ടിങ് ടൈം ആകുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവും. എന്നിരുന്നാലും നിങ്ങളൊരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രെനുലമാണ് നമ്മുടെ ലിംഗത്തിൻ്റെ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവിടുത്തെ സെൻസിറ്റിവിറ്റി തന്നെ അത് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചറിൽ ഒരു പ്രോബ്ലം ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസും ഉണ്ട്. കാരണം ഈ സ്കാറ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളായിട്ട് വേറെ ലൈക്ക് വീട്ടിൽ ചെയ്യുന്ന പോലെ വിക്സ് തേക്കുക, അത് തേക്കുക, മഞ്ഞപ്പൊടി തേക്കാം, മഞ്ഞപ്പൊടി തേക്കാം, കാരണം ആൻറ്റി ബാക്ടീരിയൽ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട് മഞ്ഞപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. അതായത് വേറൊരു കെമിക്കൽസ് നിങ്ങളവിടെ അപ്ലൈ ചെയ്യാതെ ശ്രമിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പ്രൈവറ്റ് ഏരിയ ആണ്, സെൻസിറ്റീവ് ആണ്, പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ അത് പൊട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പാനിക് ആവാതിരിക്കുക, ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക, കോട്ടൺ വെച്ചിട്ടോ ടവലിൽ വെച്ചിട്ടോ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക. ബ്ലഡ് ക്ലോട്ട് ആവും, ക്ലോട്ട് ആവുന്നില്ലെങ്കിൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കാണിക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു മടി പിടിച്ച് വീട്ടിലിരിക്കേണ്ട ഒരു കാര്യമല്ല. എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായി കുറച്ച് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്സ് ഏതാണ് കഴിക്കേണ്ടത്, ഇതേതാണ് കഴിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട്. സോ അതുകൊണ്ട് മാത്രമാണ് ഞാനൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാലാണ് ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ നെസസറി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അത് ഏത് തരത്തിലുള്ള ബ്രേക്കിംഗ് ആണ്, ഫ്രണ്ടിലും ബ്രേക്കിംഗ് ആണ് നമുക്ക് ഒറ്റ നോട്ടത്തിലും ആ ബ്ലീഡിങ്ങുള്ള ടൈമിൽ നമുക്ക് മനസ്സിലാവത്തില്ല. സോ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ ശ്രമിക്കുക. വീട്ടിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന എന്ത് ട്രീറ്റ്മെൻറ്റും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. പക്ഷേ അധികം ഓയിൻമെൻറ്റ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്യാതെ നോക്കാം. ഇനി പറയാനാണെങ്കിൽ നമ്മളിത് പൊട്ടാതെ മാക്സിമം ശ്രമിക്കുക. അതായത് ഹാർഡ് ഇങ്ങനെ ഫ്രെനുലം ബ്രീവ് ഉള്ള ഒരു കണ്ടീഷനുള്ള ഒരാളാണെങ്കിൽ ഇത്രയും പെട്ടെന്നൊരു ഫ്രെനുലോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ ഒരു സർജറിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സർജറി ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. ഇനി അഥവാ ഈ ഫ്രെനുലം ടൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഹാർഡായിട്ട് സെക്സ് ഇൻ്റർ കോഴ്സുകളും മാസ്റ്റർബേഷൻസും ഹാർഡായിട്ടുള്ള പൊസിഷൻസും ട്രൈ ചെയ്യാതെ ശ്രമിക്കുക. സോ അതിലൂടെ തന്നെ നമുക്കതിനെ ലൈക്ക് കംപ്ലീറ്റായിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഇനി പറയാനാണെങ്കിൽ എനിക്ക് രണ്ടൊരു കമൻറ്റ് അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആകെ ഷോക്കായിപ്പോയി. ആൾ ചോദിച്ചത് ഇതാണ്, സാറേ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ അത് ബ്ലേഡ് ഉപയോഗിച്ചത് കട്ട് ചെയ്ത എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. കാരണം ഒരു ചെറിയൊരു 17 വയസ്സോ 18 വയസ്സുള്ള ഒരു ചെക്കനാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി, അത് ജസ്റ്റ് ബ്രേക്ക്, ഞാൻ പറയുന്നത് അത്ര ഈസി ആയിട്ട് പറയുന്നു എന്ന് വെച്ച് അത്ര ഈസി ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. കാരണം ഞാൻ അത്ര ഈസി ഇപ്പോൾ ഫ്രണ്ട് ബ്ലാസ്റ്റ് ആയാലും സർക്കംസിഷൻ ആയാലും ഞാൻ അത്ര ഈസി ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. പക്ഷേ അതിനനുസരിച്ച് അതിന് റിസ്ക് ഫാക്ടറും ഉണ്ട്. നമ്മൾ എന്തൊരു പ്രൊസീജിയറും ചെയ്യുമ്പോഴും അത് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ വീട്ടിൽ ഇതുപോലത്തുള്ള മണ്ടത്തരങ്ങൾ ചിന്തിക്കാതിരിക്കുക, ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഞാനത് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. റിപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരു വലിയ കണ്ടൻ്റ് ആണെങ്കിൽ അത് ഇതുപോലെ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ഞാൻ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കും. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.